ഈശോ മിശിഹയെ സ്തുതിയായിരിക്കട്ടെ. ഈശോ പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. ആ തിരുനാളിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഈ തിരുനാൾ ദിനത്തിൽ ഈ പരിശുദ്ധ ത്രിത്വ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഒരു പ്രാർത്ഥനയോടെ കൂടി നമുക്ക് ഈശോ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളെ അബായെ, ഈശോയെ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ സ്നേഹ ദൈവമേ, വിശുദ്ധ മാമോദീസ വഴിയായി അങ്ങയുടെ സ്നേഹ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെയൊക്കെ പ്രവേശിപ്പിച്ചിരിക്കുകയാണല്ലോ. അന്നു മുതൽ ഇന്നോളമുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത് അങ്ങയോടുള്ള സ്നേഹബന്ധത്തിൽ ഞങ്ങൾ വളരുക എന്നതായിരുന്നല്ലോ. അങ്ങ് പരസ്പരം സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും സ്നേഹത്തിൽ വളർന്ന് അങ്ങയോട് ഒന്നാവുക എന്നതാണല്ലോ അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. കർത്താവേ, വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെ സ്നേഹത്തിൻ്റെയൊക്കെ വലിയ കുറവുകൾ കൊണ്ട്, അജ്ഞത കൊണ്ട് ഞങ്ങൾ ഈ ആത്മീയിൽ വളർന്നിട്ടില്ല, കാര്യമായി പുരോഗമിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഞങ്ങളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ആ വ്യക്തമായ ധാരണ, അതെങ്ങനെ പ്രാപിക്കാമെന്നുള്ള വ്യക്തമായ ധാരണ, അതുമായിട്ടുള്ള അഴിമേറിയ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, നമ്മൾ നല്ല ദൈവത്തോട് യഥാവധി സ്നേഹബന്ധത്തിലായിരിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ പ്രാർത്ഥിക്കണമേ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും പരിശുദ്ധ ത്രിത്വത്തോട് ഐക്യപ്പെടുവാൻ അമ്മ സഹായിക്കണമേ. വിശുദ്ധ യോസേ പിതാവേ, ഞങ്ങൾ നാമഹേതു വിശുദ്ധരെ കാവൽ മലഹം പ്രത്യേകം പ്രാർത്ഥിച്ചുകൊള്ളണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ഏതാണ്ടിലെ ചിന്തകൾ ഒരുപക്ഷെ നമുക്ക് അറിവുള്ള കാര്യങ്ങളായിരിക്കും. എങ്കിലും ഈ തിരുനാൾ ദിവസത്തിൽ നമ്മൾ ഒന്നുകൂടി അതേക്കുറിച്ച് ധ്യാനിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മളുടെ ജീവിതം ആരംഭിച്ചത് പരിശുദ്ധ ത്രിത്വത്തിൽ നിന്നാണ് നമുക്കറിയാം. കാരണം നമ്മൾ സൃഷ്ടാവ് പരിശുദ്ധ ത്രിത്വമാണ്. ഉൽപ്പത്തി പുസ്തകം 1:26-27 നമുക്ക് നമ്മുടെ ഛായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് അവിടെ ദൈവം പറയുന്നു. അത് പരിശുദ്ധ ത്രിത്വമാണെന്ന് നമുക്കറിയാം. പരിശുദ്ധ ത്രിത്വമാണ് നമ്മൾ സൃഷ്ടിച്ചത്. അവിടുത്തെ ഛായയും സാദൃശ്യമാണ് നമുക്കുള്ളത്. പാപം ചെയ്തപ്പോൾ നമ്മൾ അകന്നു പോയത് പരിശുദ്ധ ത്രിത്വത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാനസാന്തരപ്പെടുക, രക്ഷയിലേക്ക് വരിക, രക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വവുമായിട്ട് നമ്മൾ ഒന്നാവുക എന്നതാണ്. ഈശോ പറഞ്ഞ് നമുക്കറിയാം, ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച ഈശോ മിശിഹായെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഉൽപ്പത്തി പുസ്തകത്തില് പഴം പറിച്ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് നിത്യജീവൻ നഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തോടുള്ള ബന്ധം നഷ്ടമായി. ആ നഷ്ടമായി പോയ ആ സ്നേഹബന്ധം, അത് തിരികെ ലഭിക്കുന്നതാണ് നമ്മുടെ രക്ഷ എന്ന് നമുക്കറിയാം. അത് പരിശുദ്ധ ത്രിത്വവുമായിട്ട് നമ്മൾ ഒന്നാകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ മാമോദീസായിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ സ്വീകരിച്ചത്. നമ്മുടെ ജീവിതം മുഴുവനും കൊണ്ട്, ഈ ക്രിസ്തീയ ജീവിതം മുഴുവനും പരിശുദ്ധ ത്രിത്വത്തിലേക്കുള്ള നമ്മളെ വളർച്ചയാണ്. നമ്മളുടെ ആത്മീയമായ എല്ലാ അനുഷ്ഠാനങ്ങളും നമ്മുടെ ജീവിത വ്യാപാരം മുഴുവനും പരിശുദ്ധ ത്രിത്വവുമായിട്ട് കൂടുതൽ ഐക്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴികളാണ്. അത് എന്തുമാത്രം നമ്മൾ മനസ്സിലാക്കി, എന്തുമാത്രം നമ്മൾ ഉപയോഗിച്ചു
എന്തുമാത്രം നമ്മൾ ആ ത്രിത്വൈക അവബോധത്തിലേക്കും സ്നേഹത്തിലേക്കും വളർന്നുവെന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇന്ന് എന്ന് തോന്നുകയാണ്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നതനുസരിച്ച് നമ്മുടെ ആധ്യാത്മിക ജീവിതം, പലപ്പോഴും ആധ്യാത്മിക ജീവിതം കാര്യമായിട്ട് ജീവനുള്ളതായി തീരുന്നില്ല. ഇനി ജീവനുള്ള ഒരു ആത്മീയത ഉള്ളപ്പോൾ തന്നെ അത് പലപ്പോഴും ഈശോ അവബോധത്തിൽ അങ്ങ് നിന്നു പോവുകയാണ്. ഈശോ നമ്മളെ പരിശുദ്ധ ത്രിത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടി നമുക്ക് നഷ്ടമായി പോയ ആ ത്രിത്വൈക ബന്ധം അത് പുനഃസ്ഥാപിച്ചു തരാൻ വേണ്ടി ഈശോ വന്നതാണെന്നുള്ള ആ തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നില്ല. നമ്മളൊരു ഈശോ ബോധത്തിൽ അങ്ങനെ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും അങ്ങനെ കടന്നു പോവുകയാണ്. വാസ്തവത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു ദിവസമാണിന്ന്. ഒരു പരിശുദ്ധ ത്രിത്വ അവബോധം, പരിശുദ്ധ ത്രിത്വമാണ് എൻ്റെ ജീവിത ലക്ഷ്യം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തോട് ഐക്യപ്പെടുക, അവിടുത്തെക്കുറിച്ചുള്ള ഒരു സ്നേഹബന്ധത്തിൽ എപ്പോഴും നിലനിൽക്കുക, ഇതൊക്കെയാണ് എന്നിൽ സംഭവിക്കേണ്ടത്. അതെന്നിൽ നിന്ന് സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ശരിക്കും ആത്മശോധന ചെയ്യാനുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് തോന്നിപ്പോവുകയാണ്. നമുക്ക് ആത്മീയത ഉണ്ടായിരിക്കാം, ആത്മീയമായ പ്രവർത്തനങ്ങൾ കാര്യമെല്ലാം നടന്നുണ്ടായിരിക്കാം, എങ്കിലും പരിശുദ്ധ ത്രിത്വം നമ്മൾ ലക്ഷ്യമായി തീർന്നിട്ടുണ്ടോ? അതോ ഒരു ഈശോ അവബോധത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണോ? ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ദൈവത്തെക്കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാടനുസരിച്ച്, ബോധ്യമനുസരിച്ചായിരിക്കും നമ്മളുടെ ജീവിതശൈലി. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമ്മുടെ ധാർമ്മിക ജീവിതത്തെ കാര്യമായിട്ട് ബാധിക്കും. ഏതുതരം ദൈവത്തെയാണോ നമ്മൾ ആരാധിക്കുന്നത്, സ്നേഹിക്കുന്നത്, അത് നമ്മുടെ ജീവിതശൈലിയിൽ കൂടി പ്രകടമാകും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റു ചില മതങ്ങളിലൊക്കെ ആ മതങ്ങളിലുള്ളവർ മറ്റു മതസ്ഥരെ പീഡിപ്പിക്കുന്നതും ആക്രമിക്കുന്നതും ഒക്കെ നമുക്കറിയാം. കാരണം ആ മതത്തിൻ്റെ മതത്തിൻ്റെ ദൈവീയ കാഴ്ചപ്പാട് ശത്രുക്കളെ സംഹരിക്കുക, അതിൻ്റെ സ്നേഹത്തിനെ സംരക്ഷിക്കുക എന്നൊക്കെയുള്ള കാഴ്ചപ്പാടാണ് ഉള്ളത്. ചില മതങ്ങളൊക്കെ അവതാരങ്ങളായിട്ട് പറയുന്നത് തന്നെ ശത്രുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയും തൻ്റെ പ്രിയപ്പെട്ടവരെ സംഹരിക്കാൻ വേണ്ടിയുമായിട്ട് അവതാരം ചെയ്തു എന്നൊക്കെയാണ്. അപ്പോൾ ഓരോ ഇപ്പം മറ്റു മതങ്ങളൊക്കെ, അനേകം മതങ്ങളിൽ അങ്ങനെയുള്ള ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണാം. ക്രിസ്തു മതത്തിനും ചില സമയത്ത് ഈ ഒരുപക്ഷെ തെറ്റായ ചില ബോധ്യങ്ങൾ കൂടി, വാസ്തവത്തിൽ സഭയുടെ ഒരു ഔദ്യോഗിക കാഴ്ചപ്പാടെന്ന് പറയാൻ പറ്റുകയില്ല, വാസ്തവത്തിൽ അങ്ങനെ ചില സംഭവം നടന്നിട്ടുണ്ട് സഭയിൽ തന്നെ. പിന്നീട് വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ അതിനെക്കുറിച്ച് മാപ്പ് പറഞ്ഞിട്ടുള്ള സംഭവം നമുക്കറിയാവുന്നതാണ്. അതിന് വിട്ട് ചില തെറ്റായ കാഴ്ചപ്പാടുകളൊക്കെ ആയിട്ടുള്ള ചില ശൈലികൾ. ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവം സ്നേഹമാണ്, ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവം ത്രിത്വമാണ്, ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവം കൂട്ടായ്മയാണ്, ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. നമ്മൾ ഈശോയിൽ കൂടി ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതായത് ഈശോയെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നു, അവരോട് ക്ഷമിക്കുന്നു, കരുണ കാണിക്കുന്നു. ഇതാണ് ക്രിസ്തീയ വിശ്വാസികൾ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യവും കാഴ്ചപ്പാടും. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അവര് ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. പറഞ്ഞതാണ് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടും ബോധ്യവും വിശ്വാസവും അത് നമ്മുടെ ധാർമ്മിക ജീവിതത്തിൽ അത് കാര്യമായിട്ട് പ്രകടമാകും. അങ്ങനെ വരുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ്, ആ സ്നേഹബന്ധമാണ് ബന്ധത്തിലായിരിക്കുന്ന മൂന്ന് വ്യക്തികളെ, ആ കൂട്ടായ്മയാണ് ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ദൈവം. ഒരു കൂട്ടായ്മയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ ആ സ്നേഹ കൂട്ടായ്മയിലാണ് ക്രിസ്ത്യാനി തങ്ങളുടെ ദൈവവിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ആ ഒരു വിശ്വാസം ശരിയായി ഒരു ക്രിസ്ത്യാനിക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതശൈലിയിലും ഈ കൂട്ടായ്മ പ്രകടമാകും. അതായത് നമ്മൾ ഈശോയെ തന്നെ ഈശോ എന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ജീവിതം ആധ്യാത്മികമായി മുന്നോട്ട് തന്നെ ഒരു സ്വാർത്ഥ നിറഞ്ഞതായിരിക്കും, സാധ്യതകളേറെയാണ്. എന്നാൽ പരിശുദ്ധ ത്രിത്വമാണ് ദൈവം, ആ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ള തികഞ്ഞ അവബോധം വന്നു കഴിഞ്ഞാൽ ആ ദൈവത്തെ പോലെ തന്നെ നമ്മളും ഒരു കൂട്ടായ്മ ജീവിതത്തിൻ്റെ ശൈലിയിലേക്ക് വരും. ദൈവത്തെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? അവിടെ ദൈവം പരിപൂർണമായി സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു, അവർ പരിപൂർണമായി സ്വയം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സത്യദൈവം എന്ന് ബോധ്യപ്പെടുന്ന ഒരു വിശ്വാസിക്ക് പിന്നെ പരിപൂർണമായി ഈ പരിശുദ്ധ ത്രിത്വത്തെ പോലെ ഒരു ഐക്യത്തിൻ്റെ ജീവൻ നയിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്പം പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം ഒരു ക്രിസ്ത്യാനിയെ ഐക്യത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക്, ഐക്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
സ്നേഹത്തിൻ്റെ ജീവിതമാണ്, സ്നേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നയിക്കും. ഈശോ നമുക്ക് അവസാനമായിട്ട് നൽകിയ കൽപ്പന നമുക്കറിയാം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നു. പലപ്പോഴും ഇതിന് പരസ്നേഹം എന്നൊക്കെ പലപ്പോഴും ഈ ഒരു കൽപ്പന ആരും ഗൗരവമായിട്ട് എടുക്കാറില്ല. ഇനി ഗൗരവമായിട്ട് എടുക്കുന്ന വ്യക്തികൾ തന്നെ ഇതിനെ പരസ്നേഹം എന്നായിട്ട് കരുതുകയാണ്. ഈശോ പറഞ്ഞിരിക്കുന്നത് പരസ്പര സ്നേഹമെന്നാണ്. കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സ്നേഹം, കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സ്നേഹം. അപ്പം അത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്വഭാവമാണ്. പരിശുദ്ധ ത്രിത്വം സ്വീകരിക്കുകയും അത് നൽകുകയും ചെയ്യുന്നു, അതും പരിപൂർണമായി. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം, അത് നമ്മൾ പ്രത്യേകമായിട്ട് പുനഃപരിശോധിക്കേണ്ട ഒരു ദിവസം. ദൈവത്തെ പരിശുദ്ധ ത്രിത്വമായിട്ടാണോ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്? അതാണ് നമ്മുടെ ബോധ്യം. അതൊരു ഒരു ഈശോ എന്ന വ്യക്തിയിൽ തന്നെ നമ്മൾ നമ്മുടെ ആത്മീയതയെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ദൈവം ത്രിത്വമാണ് നമ്മൾ പ്രാർത്ഥനയിലും മറ്റും പറയുമ്പോൾ തന്നെ നമ്മളുടെ ദൈവത്തിലുള്ള വിശ്വാസവും അല്ലെങ്കിൽ ദൈവാവബോധമൊക്കെ ഈശോ എന്ന വ്യക്തിയിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണോ, അവിടെ തന്നെ അവസാനിച്ചിരിക്കുകയാണോ? എന്നാൽ പരിശുദ്ധ ത്രിത്വമാണ് സത്യദൈവം. അവർ ആഴമേറിയ സ്നേഹബന്ധത്തിലാണ്, പരിപൂർണമായ സ്നേഹത്തിൽ അവർ ആയിരിക്കുകയാണ്, ഒരു കൂട്ടായ്മയിലാണ്. അവർ നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത് ബോധ്യപ്പെടുന്ന സമയത്ത് ഇതാ നമ്മുടെ ജീവിതവും ഒരു കൂട്ടായ്മ ജീവിതമായിട്ട് മാറുകയാണ്. പരിപൂർണമായി സ്വയംദാനം, സ്വയം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലി, ആഴമേറിയ പരസ്പര സ്നേഹത്തിൻ്റെ ഒരു ജീവിതശൈലിക്ക് പരിശുദ്ധ ത്രിത്വമുള്ള വിശ്വാസം നമ്മളെ നിർബന്ധിക്കും എന്നുള്ള തീർച്ചയാണ്. ദൈവം എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. ദൈവം ഒരുമിച്ച് നിൽക്കുന്നു എന്ന് ശരിക്കും ബോധ്യപ്പെടുന്ന വ്യക്തിക്ക്, ദൈവം ഒരുമിച്ചാണ്, ദൈവം ഒരു കൂട്ടായ്മയാണെന്ന് ബോധ്യപ്പെടുന്ന വ്യക്തിക്ക് തനിച്ചുള്ള ഒരു ജീവിതശൈലി സാധിക്കുകയില്ല. അയാൾ പരമാവധി സാധ്യമാകുന്ന പരമാവധി ഇറങ്ങി പുറപ്പെടുകയാണ്. ഒരു കൂട്ടായ്മ ജീവിതശൈലിക്കായി അയാൾ തന്നെ തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദൈവത്തിന്റെ സ്വഭാവം, പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഒന്നിച്ചായിരിക്കുന്നു. അവരൊരുമിച്ച് സൃഷ്ടിക്കുന്നു, ഒരുമിച്ച് രക്ഷിക്കുന്നു, ഒരുമിച്ച് അവർ വിശുദ്ധീകരിക്കുന്നു, ഒരുമിച്ച് പരിപാലിക്കുന്നു, എല്ലാം അവർ ഒരുമിച്ച് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അവിടുന്ന് നിരന്തരം പരിപൂർണമായി കരുണ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള അടുത്ത ചിന്ത വരുന്ന ഇതാണ്, അവിടുന്ന് പരിപൂർണമായി കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈശോയുടെ വചനം നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവനായിരിക്കുകയും. അത് പിതാവിനെ കുറിച്ച് മാത്രം പറയാവുന്നതല്ല, നമുക്ക് വേണം ഇങ്ങനെ പറയാം, പരിശുദ്ധ ത്രിത്വം കരുണയുള്ളവൻ ആയിരിക്കുന്നത് പോലെ, കരുണയുള്ള ദൈവമായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുകയും. അപ്പൊ ദൈവം സദാ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് പാപികളായ മനുഷ്യവർഗത്തിന് നേരെ ദൈവം സദാ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം കരുണയുടെ സ്വഭാവമാണ്, കരുണ നിറഞ്ഞ സ്വഭാവമാണ്, കരുണയാണ്. ഒരു ഏകദേശ ധാരണ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബോധ്യപ്പെട്ട ദൈവം ഇതാണ്. യേശു ക്രിസ്തുവിൽ കൂടി എനിക്ക് വെളിപ്പെട്ട ദൈവിക ബോധ്യം ഇതാണ്, ദൈവിക വിശ്വാസം ഇതാണ്, അത് സഭയുടെ വിശ്വാസം തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുമുണ്ട്. ഒരു വ്യക്തി അവൻ്റെ ജീവിതകാലത്ത് അവൻ എന്തെല്ലാം പാപം ചെയ്യാൻ വേണ്ടി സാധിക്കൂ, എന്തെല്ലാം പാപങ്ങൾ, എത്ര 10 പ്രമാണങ്ങളെ ലംഘനം, അതിൻ്റെ ആവർത്തിച്ചുള്ള ലംഘനം, എത്ര നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്ന പരമാവധി പാപം ചെയ്ത് വിചാരിക്കുക, എന്നിട്ട് ഈ വ്യക്തി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അനേകം പേരെ നശിപ്പിച്ചു, അനേകം പേരെ ജീവിതം നശിപ്പിക്കുന്നു, ഇയാൾ തന്നെ തന്നെ നശിപ്പിക്കുന്നു, അനേകം പേരെ ജീവിതം നശിപ്പിക്കുന്നു, കൊല്ലുന്നു, വ്യഭിചാരം ചെയ്യുന്നു, അനേകം ജീവിതങ്ങൾ തകർക്കുന്നു എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെ നശിച്ച് ജീവിക്കുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യ സമയത്ത് ഒരു അവസാന മിനിറ്റിൽ അവന് ഈശോയെ എന്ന് വിളിക്കുന്നു വിചാരിക്കുക. ഹൃദയത്തിൽ നിന്ന്, ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ശരിയായ ഒരു സാധ്യമാകുന്ന രീതിയിൽ, അവന് സാധ്യമാകുന്ന രീതിയിലുള്ള അനുതാപത്തോടെ നിന്ന് വിളിക്കുക എന്ന് വിചാരിക്കുക, അവന് സ്വർഗം തന്നെ ലഭിച്ചിരിക്കും. അത് നമ്മൾ നല്ലകളിൽ കാണുന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ കരുണ. ഇത്രമാത്രം കരുണയാണ് ദൈവം. എന്തുമാത്രം എത്രയേറെ പാപങ്ങൾ, എത്ര പ്രാവശ്യം ചെയ്യുന്ന പാപങ്ങൾ, എത്ര അധികം വരെ നശിപ്പിച്ച പാപങ്ങൾ, ഇതെല്ലാം അവൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒറ്റ ഏറ്റുപറച്ചിലോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കറിയാം 50 വർഷമായിട്ട് ഇരുട്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു മുറി പ്രകാശിക്കണമെങ്കിൽ ഇനി 50 വർഷം തിരികെത്തിക്കേണ്ട ആവശ്യമില്ല.
ഒറ്റ നിമിഷം തിരിച്ചു കഴിയുമ്പോൾ 50 വർഷക്കാലത്തെ ഇരുട്ടും അപ്രത്യക്ഷമാവുകയാണ്. അപ്പൊ ദൈവത്തിന്റെ വലിയ ദൈവത്തിന്റെ അഗാധമായ കരുണയുടെ ദൈവത്തിന്റെ ആ കൃപയുടെ വലിപ്പത്തിൽ മനുഷ്യന്റെ പാപങ്ങൾ ഒന്നുമല്ല എന്ന് അവിടെ ബോധ്യമാവുകയാണ്. മനുഷ്യന്റെ പാപത്തിന് ആനുപാതികമല്ല ദൈവത്തിന്റെ കാരുണ്യം. ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് ഈ അനേകം കോടി ഗാലക്സി ഉള്ള സൃഷ്ടപ്രപഞ്ചം, ആ സൃഷ്ടപ്രപഞ്ചത്തിന് മുന്നിൽ കിടക്കുന്ന ഒരു മണൽത്തൊരി, ആ മണൽത്ത ഈ ഒരു ഉദാഹരണം പോലും സാധിക്കുകയില്ല. ഈ മണൽത്തൊരി പാപവും ഈ സൃഷ്ടപ്രപഞ്ചം ഇതിന് കരുണയമാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു ഭാവന കാണുക. ആ ഈ ഒരു ഭാവനയും ഈ ഒരു ഉദാഹരണം പോലും മതിയാവുകയില്ല മനുഷ്യന്റെ പാപങ്ങളും ദൈവത്തിന്റെ കരുണയും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി. അത്രമാത്രം കരുണയാണ് ദൈവം. കുറച്ചുകൂടി തിളച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് ചെറുപ്പം മുതൽ തന്നെ ഒത്തിരിയേറെ പാപത്തിലായിരുന്നു വിചാരിക്കുക. അയാൾ പാപത്തിലായതിനു ശേഷം 10-20 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ ഈശോയെ അടുത്തറിയുന്നു, വലിയ ദൈവാനുഭവം ഉണ്ടാകുന്നു, അയാൾക്ക് ഒത്തിരിയേറെ ദൈവാനുഭവം ദൈവകൃപകളും ദൈവം നൽകുന്നു. പിന്നീട് ഈ വ്യക്തി ഒരു മാരകമായ പാപത്തിലേക്ക്, മുമ്പ് ചെയ്തതിനേക്കാൾ മാരകമായ പാപത്തിലേക്ക് വരുന്നു വിചാരിക്കുക. അത് പലതവണ ആവർത്തിച്ച് വിചാരിക്കുക, പലതവണ ആവർത്തിക്കുന്നു. എന്നിട്ട് ഇയാൾ വീണ്ടും ഈശോയുടെ അടുത്തേക്ക് അനുതാപം ചെല്ലുകയാണ്. ഈശോ അയാളെ സ്വീകരിക്കുന്നു, കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു, മുൻപെന്നതിനേക്കാൾ കൃപാവരങ്ങൾ നിറയ്ക്കുന്നു. ഇങ്ങനെ 10-15 വർഷം ജീവിച്ചു കഴിയുമ്പോൾ വീണ്ടും ഇയാൾ പാപത്തിലേക്ക് വീഴുന്നു, മാരകമായ പാപത്തിൽ വീഴുന്നു, വളരെ മാരകമായ പാപങ്ങളിലേക്ക് വീഴുന്നു. അങ്ങനെ അയാൾ ജീവിച്ച് മുമ്പ് പറഞ്ഞതുപോലെ അനേകം പേരെ ജീവൻ നശിപ്പിച്ച്. ഓർമ്മിച്ചുകൊള്ളണം, പാപത്തിലായിരുന്ന വ്യക്തിയെ ഈശോ അനേകം കൃപകൾ കൊണ്ട് നിറച്ച് വിശുദ്ധീകരിച്ച് ഒത്തിരിയേറെ ബഹുമാനിനാക്കി ഉയർത്തിയതിനു ശേഷമാണ് ഇയാൾ മാരകപാപത്തിൽപ്പെട്ടത്. ഒത്തിരിയേറെ പാപങ്ങൾ ചെയ്തു, എന്നിട്ട് ഇയാളെ ഈശോ വീണ്ടും വിശുദ്ധീകരിച്ച് ഉയർത്തി മുമ്പുള്ളതിനേക്കാൾ കൃപാവരങ്ങൾ നിറച്ചു. അങ്ങനെ വർഷക്കാലങ്ങളിൽ ഇയാൾ നീണ്ടുപോയതിന് ശേഷം വീണ്ടും ഇയാൾ മാരകമായ അനേക പാപങ്ങൾ വീഴുന്നു. ഇയാൾ ആ മാരകപാപം കടന്നിങ്ങനെ ജീവിച്ചു മുന്നേറുകയാണ്. ഇയാൾ തന്റെ മരണത്തോടടുക്കുന്ന സമയത്ത്, അവസാന സമയത്ത് മുമ്പെന്നതുപോലെ തന്നെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ഈശോയെ എന്ന് ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് വിളിക്കുമ്പോൾ ഇയാളുടെ സർവ്വ പാപങ്ങളും ഇയാളുടെ കഴിഞ്ഞകാല ജീവിതം മുഴുവൻ നമ്മുടെ ദൈവം മറക്കുകയാണ്. അത്ര വലുതാണ് നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യം. എത്ര വലിയ പാപങ്ങളും എത്ര ഉന്നതമായ ആത്മീയാവസ്ഥ ചെയ്യുന്ന പാപങ്ങളും എത്ര പ്രാവശ്യം ചെയ്യുന്ന പാപങ്ങളും നമ്മൾ ഹൃദയത്തിൽ നിന്ന് അനുതാപത്തോടെ ഏറ്റുപറയുന്ന സമയത്ത് ദൈവം നമ്മൾക്ക് അതിൽ നിന്ന് വിടുതൽ നൽകുകയാണ്, കരുണ കാണിക്കുകയാണ്. അത്രമാത്രം കരുണയാണ് നമ്മുടെ ദൈവം. പോന്ന ദൈവം സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്, പരസ്പര പരിപൂർണമായ സ്നേഹം കൊടുത്തുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവം പാപികളായ മനുഷ്യന് നേർക്ക് അഗാധമായ കരുണ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ഈ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഈ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളും വിശ്വസിക്കുമ്പോൾ, തീർച്ചയായും നമ്മളുടെ ധാർമ്മിക ജീവിതത്തിലും ഈ ശൈലി പ്രകടമാകും, നമ്മുടെ ജീവിതവും ഈ ശൈലിയിലാകും. വിശുദ്ധ തോമസ് അക്വീനസ് ഭക്തിയെക്കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഒരു വ്യക്തിയോടുള്ള ഭക്തി എന്നാൽ ആ വ്യക്തിയിലുള്ള നന്മകളെ അനുകരിക്കലാണ്. അതായത് നമ്മൾ ആ വ്യക്തിയെ മുന്നേ വന്ന് കുറച്ച് സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ആ വ്യക്തിയിലെ നന്മകളെ അനുകരിക്കലാണ് യഥാർത്ഥമായ ഭക്തി. റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഇതിന്റെ സൂചന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന്റെ പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ, ഇതായിരിക്കണം യഥാർത്ഥമായ ആരാധന. പലപ്പോഴും ആരാധനയെ സ്തുതിപ്പുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അനുഷ്ഠാനങ്ങൾ ഒതുക്കുമ്പോൾ അതൊക്കെ ആരാധനയുടെ ഒരു ഭാഗമാണെങ്കിൽ തന്നെയും അതെല്ലാം ഉപരി ഒരു ആയിത്തീരലാണ് ആരാധന എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. അത് ഈശോ പറഞ്ഞ് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവണം, കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല, സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യം പ്രവേശിക്കുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ തൃത്വത്തോടുള്ള ഭക്തി എന്നാൽ, ഇന്നും തിരുനാൾ ദിവസമാണല്ലോ, ഒത്തിരി നമുക്ക് ഭക്തിയൊക്കെ ഉടരാൻ സാധ്യതയുള്ള ദിവസമാണ്. പക്ഷെ യഥാർത്ഥമായ ഭക്തി എന്നാൽ പരിശുദ്ധ തൃത്വത്തിന്റെ നന്മകളെ അനുകരിക്കലാണ്. ആ നന്മ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിപൂർണമായി സ്വയം സ്നേഹം നൽകുകയും കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്നേഹം പൂർണ്ണമായി നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പാപികളായ മനുഷ്യരോട് പരിപൂർണമായി സമ്പൂർണമായി അത്ര വലുതായി അവിടുന്ന് കരുണ കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തുന്നതാണ് യഥാർത്ഥമായ പരിശുദ്ധത്വത്തിലുള്ള ഭക്തി. ഇന്ന്
ത്രിത്വത്തിൻ്റെ പരിശുദ്ധ തമ ത്രിത്വം തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ദൈവം അങ്ങനെ തന്നെ ദൈവം എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. മാറ്റം വരേണ്ടത് നമ്മുടെ ഭാഗത്താണ്. ഓരോ തിരുനാളുകളും ഓരോ അനുഷ്ഠാനങ്ങളും നമ്മളെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ പരിശുദ്ധ ത്രിത്വ അവബോധത്തിലേക്കും ആ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കും അത് ജീവിതശൈലിയാകുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതാണ്. ഈ വർഷത്തെ ഈ തിരുനാൾ കുറച്ചുകൂടി നമ്മളെ കുറച്ചുകൂടി നമ്മൾ ഈ ആഴത്തിലേക്ക് ഈ അവബോധം സ്വീകരിക്കണം. എല്ലാത്തിനേക്കാൾ ഉപരിയായി ഇപ്പോൾ പറഞ്ഞു പോകുന്ന പോലെ ഈ ഭക്തി പരിശുദ്ധ ത്രിത്വം പൂർണ്ണമായി സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ നമ്മൾ സ്നേഹത്തിൽ ഒന്നാകാൻ വേണ്ടിയുള്ള ഒരു വലിയ തീരുമാനമെടുക്കണം. ഇത് ഈ ദൈവത്തെ പോലെ തന്നെ കരുണയുടെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതുപോലെ നമ്മളുടെ നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ, നമ്മുടെ ചുറ്റുപാടുള്ള വ്യക്തികൾ, ഒരുപക്ഷെ നമ്മൾ എത്ര വർഷക്കാലം നമ്മൾ നോക്കുമ്പോഴും ആ വ്യക്തിക്ക് യാതൊരു മാറ്റവുമില്ല. അയാൾ വീണ്ടും 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 ആവർത്തിച്ച് ആവർത്തിച്ച് പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെത്ര സ്നേഹിച്ച് നമ്മളെ വീണ്ടും വീണ്ടും ദ്രോഹിക്കുകയാണ്, ഒരിക്കലും മാറ്റമുണ്ടാകുന്നില്ല, കൂടുതൽ കൂടുതൽ മോശം ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് അയാളുള്ള സ്നേഹത്തിൽ കുറവുണ്ടാകുന്നില്ല. നമ്മൾ അയാളെ വീണ്ടും വീണ്ടും കരുണ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുടുംബത്തിലുള്ളവരായിക്കൊള്ളട്ടെ, പുറത്തുള്ളവരായിക്കൊള്ളട്ടെ, ഇനി അങ്ങനെയല്ല, കുറച്ചുകൂടി ദൈവത്തെ അറിഞ്ഞവർ, ദൈവത്തെ ഒരുപക്ഷെ നമ്മളുടെ ശ്രമങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ സമർപ്പണം കൊണ്ട് ദൈവത്തെ അറിഞ്ഞ വ്യക്തികൾ അവർ വിശുദ്ധിയിലേക്ക് വളരുന്നു. പിന്നെ അവർ വീണ് പോകുന്നു, അവർ വീണ്ടും വളരെ മോശമായി തീരുന്നു, അവരുടെ ജീവിതം കൊണ്ട് അവർ നമ്മളെ ആക്രമിക്കുന്നു, പല രീതിയിൽ മുറിപ്പെടുത്തുന്നു. അങ്ങനെ അവർ വളരെ വളരെ രീതി ഒത്തിരിയേറെ രീതികളിൽ പലവിധ രീതികളിൽ അവർ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുന്നു, അനേകരെ നശിപ്പിക്കുന്നു, നമ്മളെ ദ്രോഹിക്കുന്നു. അങ്ങനെ നമ്മുടെ ചുറ്റുപാട് കാണപ്പെടുമ്പോഴും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളെ സ്നേഹിച്ച വളർത്തിയ വ്യക്തികൾ തന്നെ ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്ത് ചില വീഴ്ചകൾ ഒന്ന് വിചാരിക്കുക. എങ്ങനെയായിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, അവർക്ക് അത് ക്ഷമിക്കാൻ പറ്റുന്നില്ല, വീണ്ടും വീണ്ടും നമ്മൾ ദ്രോഹിക്കുന്നു. പക്ഷേ നമ്മൾ ആവർത്തിച്ച് 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 അവരെ ഒരുപക്ഷെ നമ്മളെ ഒരു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇവരൊന്നും ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാകുന്ന നമ്മൾ കാണുന്നില്ലെന്ന് വിചാരിക്കുക, കാണുന്നില്ലെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ നമ്മളെ മരണം വരെയും ഈ കരുണ കാണിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുക. മുമ്പ് പറഞ്ഞ രീതിയിൽ പരിശുദ്ധ ത്രിത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജീവിതശൈലി നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഒന്ന്, നമുക്ക് ഐക്യത്തിൻ്റെ ജീവിതം നയിക്കാതിരിക്കാൻ പറ്റുകയില്ല. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരോട്, മറ്റ് മതസ്ഥരോട്, മറ്റ് സഭാവിശ്വാസികളോട്, ഇനി സഭയിൽ തന്നെ മറ്റ് റീത്തുകളുള്ളവരോട്, സഭയിൽ തന്നെ മറ്റ് സംഘടനകളുള്ളവരോട്, മറ്റ് സന്യാസഭകളുള്ളവരോട്, മറ്റ് ധ്യാന ടീമുകളോട്, സഭയിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളോടും, നമുക്ക് എല്ലാവരോടും നമുക്ക് ഐക്യത്തിൻ്റെ ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ സാധ്യമാകുന്നതിൻ്റെ പരമാവധി അവരടുക്കാൻ ശ്രമിക്കും. എന്തുമാത്രം ചില ചില അവരിലെ കുറവുകൾ കണ്ടുകൊണ്ട്, അവരിലെ ചില പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് എന്തുമാത്രം അകലാമെന്നല്ല, മറിച്ച് അവരിലെ നന്മകൾ കണ്ടുകൊണ്ട്, ആ നന്മകൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നന്മകൾ കൂടുതൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ച് തിന്മകളെ അവഗണിച്ചുകൊണ്ട് പരമാവധി എങ്ങനെ പരമാവധി എടുക്കാം, എങ്ങനെ മറ്റ് മതസ്ഥരോട് പരമാവധി എടുക്കാം, എങ്ങനെ മറ്റ് സഭാവിശ്വാസികളുടെ പരമാവധി എടുക്കാം, എങ്ങനെ മറ്റ് രീതിയിലുള്ളവർ പരമാവധി എടുക്കാം, എങ്ങനെ മറ്റ് ധ്യാന ടീമുകളുമായിട്ട് പരമാവധി ചേർന്ന് പോകാം, മറ്റ് സന്യാസബോളുമായിട്ട് എങ്ങനെ പരമാവധി എടുക്കാം, മറ്റ് കുടുംബത്തിന് പുറത്തുള്ള മറ്റ് വ്യക്തികളോട്, എങ്ങനെ പരമാവധി എടുക്കാം. ഇതായിരിക്കും നമ്മൾ പരിശുദ്ധ ത്രിത്വ അവബോധം പ്രാപിച്ചു കഴിഞ്ഞാലുള്ള നമ്മുടെ ശ്രമം. ഐക്യത്തിൻ്റെ ഒരു ജീവിതം നമ്മളുടെ ഒരു അടിസ്ഥാന ആഗ്രഹവും ദാഹവുമായിട്ട് മാറും. പരിശുദ്ധ ത്രിത്വയുള്ള വിശ്വാസം നമ്മളിൽ സജീവമാണെങ്കിൽ അതിന് ഏറ്റവും വലിയ തെളിവ് ഐക്യത്തിന് വേണ്ടിയൊരു വലിയ ദാഹം നമ്മളിൽ ഉണർന്നുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ പരിശുദ്ധ ത്രിത്വയുള്ള വിശ്വാസം, ഐക്യത്തിന് വേണ്ടിയുള്ള ഈ തീവ്രമായ ദാഹം, ഇത് നമ്മളിൽ ഉണ്ടാകാത്ത പക്ഷം തീർച്ചയായിട്ടും നമ്മൾ യഥാർത്ഥമായൊരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നത് തീർച്ചയാണ്. നമ്മൾ ആത്മരക്ഷാകരമായ അവസ്ഥയിലേക്ക് വളർന്നിട്ടില്ല എന്ന് തീർച്ചയാണ്. ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ത്രിയേക ദൈവത്തിലേക്ക് നമ്മൾ ഒന്നു ചേരുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. നേരത്തെ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർമ്മിക്കണം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഒന്നായിരിക്കുകയാണ്. അതുകൊണ്ട് ആ ദൈവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നമ്മളിന് സ്നേഹത്തിന്റെ പൂർണ്ണത ആവശ്യമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. നമ്മൾ ഈ കരുണ കാണിക്കുന്നതുകൊണ്ടും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കരുണ കാണിക്കുന്നതുകൊണ്ടും ഐക്യത്തിൽ ജീവിതം നയിക്കുന്നതുകൊണ്ടും നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരു സ്നേഹത്തിന്റെ ജീവിതം ജീവിതശൈലി രൂപപ്പെടുകയാണ്. വാസ്തവത്തിൽ അത് നമ്മൾ എന്തെങ്കിലും ഒരു ഔദാര്യം കാണിക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ അത്യാവശ്യകതയാണ്. കാരണം പരിശുദ്ധ ത്രിത്വത്തിലെ ഒരംഗമായി, ആ കുടുംബത്തിൽ ത്രിത്വ കുടുംബത്തിൽ ഒരംഗമായി നമുക്ക് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നമ്മൾ സ്നേഹത്തിന്റെ പൂർണ്ണത കൈവരിക്കണം. കാരണം സ്നേഹത്തിൽ പൂർണ്ണതയായിരിക്കുന്ന, സ്നേഹത്തിൽ പരിപൂർണനായിരിക്കുന്ന ആ ദൈവത്തിൽ നമുക്ക് ഒന്നായി എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ
നമ്മളുടെ സ്നേഹത്തിന്റെ പൂർണ്ണത ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ ആത്മരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിന്റെ പൂർണ്ണതയാണെന്ന് പറയുന്നത്. പ്രത്യാശയ രക്ഷ എന്ന ചാക്കലേഖനത്തിൽ ബെനഡിക്ട് ഓഫ് എടുത്തു പറയുന്നുണ്ട്, ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ആത്മരക്ഷ പ്രാപിക്കുക എന്നാൽ സ്നേഹത്തിന്റെ പരിപൂർണത പ്രാപിക്കുക എന്നർത്ഥം. കാരണം നമ്മൾ നിത്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ത്രിത്വവുമായിട്ട് നമ്മൾ ഐക്യത്തിൽ ഏർപ്പെടുകയാണ്. പരിശുദ്ധ ത്രിത്വം സ്നേഹത്തിൽ, പരിപൂർണമായ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് കൊണ്ട് ആ ദൈവത്തോട് നമുക്ക് ഒന്നാകണമെങ്കിൽ നമ്മളിൽ സ്നേഹത്തിന്റെ ഒരു പൂർണ്ണത ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഈ ദൈവം നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പരിശുദ്ധ ത്രിത്വം അവിടുന്നിതാ സ്നേഹത്തിൽ പരിപൂർണമായി ഒന്നായിരിക്കുന്നു, ഐക്യത്തിലായിരിക്കുന്നു. അതേസമയം തന്നെ അവിടുന്ന് കരുണ കാണിക്കുന്നു. അവിടുന്ന് ഈ കരുണ കാണിച്ചുകൊണ്ട് അവിടുന്ന് കരുണ കാണിക്കുന്നു പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം കരുണ കാണിക്കുന്നു പറയുമ്പോൾ മനുഷ്യരുടെ തെറ്റുകൾ കണ്ടുകൊണ്ട് അത് ക്ഷമിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ തെറ്റുകൾ ക്ഷമിച്ചിട്ട് അവരെ വിശുദ്ധീകരിച്ച് തന്നിലേക്ക് ഐക്യപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തന്നോട് ഐക്യപ്പെടാത്തവരോട് കരുണ കാണിച്ചുകൊണ്ട് അവർ ആയിരിക്കുന്ന അവസ്ഥയെ മാനിക്കുന്നു, അംഗീകരിക്കുന്നു. ദൈവം തന്നോട് തന്നെ തിരിച്ചറിയാത്ത, തന്നോട് തന്നെ വേണ്ടത് മനസ്സിലാക്കാത്ത, തന്നെ ഭാഗികമായി അപൂർണമായി സ്നേഹിക്കുന്ന, അലസജി നയിക്കുന്ന വ്യക്തികളൊക്കെ ദൈവം കരുണ കാണിക്കുന്നു. അവരായിരിക്കുന്ന അവസ്ഥയെ ദൈവം അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരടക്കം എല്ലാവരെയും പരിപൂർണമായി വിശുദ്ധീകരിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ താൻ ഒന്നായിരിക്കുന്നത് പോലെ തന്നോട് ഒന്നാക്കി തീർക്കാൻ അദ്ദേഹം കൊതിക്കുകയും ചെയ്യുന്നു. ഈശ്വര പ്രാർത്ഥന നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മൾ ഒന്നായിരിക്കേണ്ടതിന്. വാസ്തവത്തിൽ ത്രിത്വൈക്യ ദാഹമാണത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ തിരുനാൾ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ത്രിത്വൈക്യ ദൈവത്തിന്റെ ഈ ദാഹം നമ്മൾ കാണാതെ പോകരുത്. അവിടുന്ന് കൊതുകയാണ്, അവിടുന്ന് ഒന്നായിരിക്കുന്നത് പോലെ തന്റെ പ്രിയപ്പെട്ട മക്കൾ, തന്റെ സഭ, പ്രത്യേകിച്ച് തന്റെ സഭയിലുള്ള തന്റെ മക്കള്, അതിനേക്കാൾ ഉപരി ദൈവത്തെ അറിഞ്ഞെന്ന് വിചാരിക്കുന്ന മക്കള് സ്നേഹത്തിന്റെ പൂർണ്ണത പ്രാപിച്ച് തന്നോട് ഒന്നായി തീരാൻ വേണ്ടി ദൈവം ദാഹിക്കുകയാണ്, കൊതുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊരു വലിയ ശ്രദ്ധയായിരിക്കണം. ത്രിത്വൈക്യ ദൈവത്തെ, ക്രിസ്തീയ വിശ്വാസത്തെ ശരിയായി മനസ്സിലാക്കി നമ്മെ സംബന്ധിച്ച് സ്നേഹത്തിന്റെ പൂർണ്ണത പ്രാപിച്ച് ത്രിത്വൈക്യ ദൈവത്തിലേക്ക് ഒന്നായി തീർന്ന് നമ്മുടെ ദൈവത്തിന്റെ ദാഹം തീർക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കണം. മറ്റൊന്നുള്ളത്, നമ്മളുടെ ഈ ദാഹം തീർക്കുന്ന പോലെ തന്നെ സാധ്യമാകുന്ന രീതിയിൽ എല്ലാ രീതിയിലും, നമുക്ക് പറ്റുന്ന എല്ലാ രീതിയിലും നമ്മുടെ സഭയിലുള്ളവരെയും പുറത്തുള്ളവരെയെല്ലാം സ്നേഹത്തിന്റെ പരിപൂർണതയിലേക്ക് നയിച്ച് പരിശുദ്ധ ത്രിത്വത്തോട് ഐക്യപ്പെടുത്താൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ കരുണ കാണിക്കുന്ന അത്യാവശ്യമാണ്. മറ്റുള്ളവരുടെ ദൈവത്തെ അറിയാത്ത, ദൈവത്തെ അറിഞ്ഞ വ്യക്തികളുടെ വീഴ്ചകളിലും വലിയ വീഴ്ചകളും നമ്മൾ കരുണ കാണിക്കുന്ന അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ത്രിത്വൈക്യ ദൈവം ചെയ്യുന്ന പോലെ തന്നെ അവരെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട് സ്നേഹത്തിന്റെ പൂർണ്ണത പ്രാപിച്ച് ത്രിത്വൈ ദൈവത്തോട് ഐക്യപ്പെടാനുള്ള ദാഹവും കൊതിയും കൂടി നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ രണ്ട് സ്വഭാവങ്ങൾ, ഒന്ന് ദൈവം കരുണ കാണിക്കുന്നത് പോലെ എല്ലാവരോടും, അതായത് ദൈവത്തെ അറിയാത്ത ഒത്തിരിയേറെ വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും നമ്മൾ ഹൃദയത്തിന്റെ അഗാധം നമ്മൾ കരുണ കാണിക്കണം. അതോടൊപ്പം തന്നെ അവർ വിശുദ്ധീകരിക്കപ്പെട്ട് സ്നേഹത്തിന്റെ പൂർണ്ണത പ്രാപിച്ച് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കൂടി നമ്മൾ ആഴത്തിൽ, നമ്മൾ സാധ്യമല്ല പരമാവധി നമ്മൾ ദൈവകൃപയോട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുമുണ്ട്. ഈ ഐക്യത്തിന്റെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ദൈവം ഐക്യത്തെ ഒരു കൂട്ടായ്മയായിരിക്കുന്നു. നമ്മൾ ഐക്യത്തിൽ ജീവിതം നയിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പറയുകയുണ്ടായി. ഇത് പറയുമ്പോൾ പ്രത്യേകമായിട്ടൊരു കാര്യം ഓർമ്മിക്കേണ്ടതായിട്ടുള്ളത്, ഐക്യം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിലുണ്ട്. ഒരു വിശ്വാസം, ഒരു കർത്താവ്, ഒരു മാമോദീസ, ഒരു വിശ്വാസം. ആദിമസഭയാണ് വാസ്തവത്തിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഐക്യത്തിന്റെ ജീവിതം നയിച്ച സഭയുടെ പ്രതീകം ആദിമസഭയാണ്. അവരെ കുറിച്ച് എന്താണ് വചനം പറയുന്നത്? അവർ ഏക മനസ്സുള്ളവരും ഏക ഹൃദയമുള്ളവരുമായിരുന്നു. അവർ ഒരു മാമോദീസ സ്വീകരിച്ചു, അവർക്ക് ഒരു കർത്താവ്, ഒരു വിശ്വാസം. അപ്പൊ വാസ്തവത്തില് ഐക്യമുണ്ടാകുക എന്ന് പറയുമ്പോൾ, ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ പരമാവധി അവരെ അംഗീകരിച്ചുകൊണ്ട് അവരിലുള്ള സത്യത്തെ മാനിച്ചുകൊണ്ട് പരമാവധി എന്തുമാത്രം അവർ ചേർന്ന് നിൽക്കാമോ അത്രമാത്രം ചേർന്ന് നിൽക്കുന്നു. പക്ഷേ നമുക്കറിയാം ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട്, ഇപ്പൊ ഉദാഹരണം മറ്റ് മതസ്ഥർക്ക് അവർ ഈശോയെ കർത്താവായി സ്വീകരിച്ചിട്ടില്ല. അവർ ഈശോയെ കർത്താവായി സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ട്, അവർ മാമോദീസ സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ട്, അവര് ക്രിസ്തീയ വിശ്വാസം, കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ട് അവരോട് നമുക്ക് പൂർണ്ണ ഐക്യത്തിലായിരിക്കാൻ സാധിക്കുകയില്ല. അത് ഐക്യമല്ല, അത് നമ്മൾ അവരുമായിട്ടുള്ള ഒരു ഐക്യത്തിലേക്ക് നയിക്കാനുള്ള, പരിപൂർണമായ ഐക്യത്തിലേക്ക് നയിക്കാനുള്ള ആദ്യ ചില സ്റ്റെപ്പുകൾ വെച്ചിരിക്കുക മാത്രമാണ്. മറ്റ് സഭകളോട് നമുക്ക് സാധ്യം, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭകളോട് നമുക്ക് സാധ്യമല്ല. കാരണം നമ്മൾക്ക് ഒരു മാമോദീസ അല്ല, ഒരു വിശ്വാസമല്ല. മറ്റ് അപ്പോസ്തല സഭകളാണെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ ഐക്യത്തിലേക്ക് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പരിപൂർണ ഐക്യത്തിലല്ല.
പരിപൂർണ പറഞ്ഞു വരുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഐക്യത്തിലായിരിക്കുന്നത് പോലെ അതുപോലെ ഒരു ഐക്യം സംഭവിക്കണമെങ്കിൽ ഒരു വിശ്വാസം ഒരു കർത്താവ് ഒരു മാമദീസാണ്. കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ച് ആ കത്തോലിക്ക വിശ്വാസം അതിന്റെ സമഗ്രതയിൽ സ്വീകരിക്കുന്നതാണ് പരിപൂർണമായ ഐക്യത്തിനുള്ള വഴി. ഇതിവിടെ പ്രധാനപ്പെട്ട ആശയമാണ്. ഒരേ സമയത്ത് നമ്മൾ മറ്റുള്ളവർ കരുണ കാണിക്കണം. നമ്മൾ പരമാവധി ഐക്യത്തിന് വേണ്ടി അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരോട് ഒരു ഐക്യവും അടുപ്പവും കൂട്ടായ്മയും സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്വപ്നമായ ഐക്യം, ദൈവം നമ്മുടെ ആത്മരക്ഷാകരമായ ഐക്യം, അത് പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം പരിപൂർണമായി സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നവരുടെ ഒന്നാകലാണ്. അതൊരു വിശ്വാസവും ഒരു കർത്താവും ഒരു മാമദീസയും ആ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ അത് സാധിക്കുകയുള്ളൂ. അതായത് കത്തോലിക്ക വിശ്വാസം, കത്തോലിക്ക അതായത് ദൈവത്തിന്റെ ഏകസഭയായ ആ കത്തോലിക്ക സഭയുടെ വിശ്വാസം അതിനെ പരിപൂർണതയിൽ സ്വീകരിക്കുന്നതിൽ കൂടിയാണ് വാസ്തവത്തിൽ ത്രിത്വൈക ദൈവം ആഗ്രഹിക്കുന്ന ആ ഐക്യത്തിന്റെ പൂർണ്ണത ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈ കാഴ്ചപ്പാടുകളെല്ലാം ഈ പറഞ്ഞ നമ്മൾ ഇതുവരെ പങ്കുവച്ച എല്ലാ കാഴ്ചപ്പാടുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ ധാർമ്മികതയെ ബാധിക്കും. എന്നതുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള സത്യദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ആ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധാർമ്മികത ശരിക്കും ജീവിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആ ധാർമ്മികത എന്നാൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തന്നെ ജീവിത ശൈലിയാണ്. ആ ശൈലി കൃത്യമായിട്ട് നമ്മളിൽ സംഭവിക്കണമെങ്കിൽ പരിശുദ്ധ കത്തോലിക്കാ സഭയുള്ള വിശ്വാസം നമ്മൾ എൻ്റെ പൂർണ്ണതയിൽ സമഗ്രതയിൽ സ്വീകരിക്കണം. പ്രിയമുള്ളവരെ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം പരിശുദ്ധ ത്രിത്വത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പുനഃപരിശോധിക്കാം. എത്രമാത്രം അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് ആത്മശോധന ചെയ്യാം. അതോടൊപ്പം തന്നെ പരിപൂർണമായ ഐക്യത്തിൻ്റെ ഒരു ജീവിതശൈലി, കരുണയുടെ ഒരു ജീവിതശൈലി അത് നമ്മളിലേക്ക് ഇതുവരെ പ്രവേശിക്കുന്നതും നമുക്ക് ആത്മശോധന ചെയ്യാം. ചുറ്റുമുള്ളവരോടുള്ള നമ്മുടെ മനോഭാവങ്ങൾ, നമ്മളുടെ ആത്മീയമായ ബോധ്യങ്ങൾ, ഇതെല്ലാം നമുക്ക് കൂടുതൽ കൂടുതൽ വിശാലമാക്കാം, വിസ്തൃതമാക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധ കത്തോലിക്ക സഭാ വിശ്വാസത്തിൻ്റെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതെല്ലാം നമുക്ക് പരിശീലിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അതിനുള്ള എല്ലാ കൃപാവരങ്ങളും പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും കൂടി നേരുന്നു. പരിശുദ്ധ ത്രിത്വം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.